മുഅ്മിനിന്റെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ അത് മുഹറമാണ്. മുഹറം എന്ന മാസം, കഴിഞ്ഞ മാസം നമ്മൾ ദുൽഹിജ്ജയെ പറഞ്ഞതുപോലെ അള്ളാഹു പരിശുദ്ധമാക്കിയ നാല് മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് മുഹറം. മിൻഹാ അർബഅത്തുൻ ഹുറും, 12 മാസങ്ങളിൽ പവിത്രമായ യുദ്ധം പോലും ഹറാമായ മാസങ്ങളാണ് ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, അതുപോലെ റജബ്. ഈ നാല് മാസങ്ങളിൽപ്പെട്ട ഒരു പവിത്രമായ മാസമാണ് നമ്മിലേക്ക് വരുന്നത്. മുഹറമിനെ സംബന്ധിച്ച് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്നെ ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്, അല്ലാഹുവിന്റെ മാസം, അല്ലാഹുവിന്റെ മാസം എന്നാണ്. അല്ലാഹുവിലേക്കൊരു മാസത്തെ ചേർത്തുവെങ്കിൽ അത് മുഹറമിനെയാണ്. അപ്പോൾ തന്നെ മുഹറമിന്റെ പ്രത്യേകത വിശ്വാസികളായ നമുക്ക് മനസ്സിലായി കാണും. അള്ളാഹു ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാസമാകുന്ന മുഹറം നമ്മിലേക്ക് വരികയാണ്. ഇന്ന് മഗ്രിബോടുകൂടെ ചിലപ്പോൾ മുഹറമിന്റെ പൊൻപുലരി ഇവിടെ വിടരുമ്പോൾ വിശ്വാസികളായി എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ആലോചനയുടെയും ചിന്തയുടെയും ദിവസങ്ങളാണ്, നിമിഷങ്ങളാണ്, ചിന്തിക്കാനുള്ളതാണ് ഓരോ പുതുവത്സരങ്ങളും. നമ്മുടെ ആയുസ്സിനെ പറ്റി, നമ്മുടെ കഴിഞ്ഞുപോയ വർഷത്തെ ജീവിതത്തിലെ നന്മ തിന്മകളെ നമ്മൾ സ്വന്തമായി കണക്ക് കൂട്ടേണ്ട ഒരവസരമാണിത്. നമ്മളെ ഹിസാബ് നടത്തുന്നതിന് മുമ്പ് ഹാസിബു ഖബ്ല അൻ തുഹാസബു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണിത്. മഹ്ശറ എന്ന വൻസഭയിൽ വെച്ച്, ആഖിറം എന്ന യഥാർത്ഥ ലോകത്ത് വെച്ച് നമ്മൾ ഓരോരുത്തരെയും അല്ലാഹു ഹിസാബ് നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് ഹിസാബ് നടത്തണേ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മൾ ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പോ പഠിച്ചവനേ, നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നിനക്ക് വേണ്ടി ഞാൻ ചെയ്തത് എന്ന് ഓർത്തു കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് മാറ്റം വരുന്നതാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതിവേഗത്തിൽ ഒരുപാട് വിഷയങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയേണ്ടതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഈ പരിശുദ്ധമായ മുഹറം നമ്മിലേക്ക് വരുമ്പോ നമ്മൾ ആയുസ്സിനെ പറ്റി ചിന്തിക്കേണ്ടവരാണ്. ഇനിയുള്ള ജീവിതം എങ്ങനെ, കഴിഞ്ഞുപോയ ജീവിതം എങ്ങനെ എന്ന് ആലോചിക്കേണ്ടവരാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ 3 പത്തുകളെ വളരെ പ്രാധാന്യത്തോടെ കണ്ടിരുന്നു എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. 1 റമദാനിന്റെ അവസാനത്തെ 10 ആണ്, മറ്റൊന്ന് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ആണ്. ഇനിതാ വരുന്ന മുഹറമിന്റെ ആദ്യത്തെ 10 കൾ നമ്മുടെ മുൻഗാമികളായ ആളുകൾ കൂടുതൽ ശ്രദ്ധയോടെ ഇബാദത്ത് കൊണ്ട് അലങ്കരിച്ചിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ നമ്മളും ആവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ മുഹറം 1 മുതൽ 10 വരെ വിവാഹമോ മറ്റു പ്രവർത്തന മറ്റു പരിപാടികളോ നമ്മുടെ മുൻഗാമികൾ നടത്തിയിട്ടില്ല. അത് നഹ്സായതുകൊണ്ടല്ല, മോശമായ ദിവസമായതുകൊണ്ടല്ല. ആ 10 ദിവസവും വിശ്വാസികളായ ആളുകൾക്കധികവും നോമ്പായിരുന്നു എന്നതുകൊണ്ടാണ് അത്തരം സൽക്കാരങ്ങളും പരിപാടികളും അന്നും മുൻഗാമികൾ നടത്താതിരുന്നത്. അതല്ല, അതുകൊണ്ട് അല്ലാതെ ആ ദിവസങ്ങൾ മോശമായതുകൊണ്ടല്ല. അവരെല്ലാവരും ഇബാദത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച ദിവസങ്ങളായിരുന്നു അത്. ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് അങ്ങനെ.
അത് തെറ്റിദ്ധരിക്കാനുള്ളതല്ല, ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. മഹാന്മാരൊക്കെ നമ്മുടെ മുൻഗാമികളൊക്കെയും അത്തരം ദിവസങ്ങളെ ഇബാദത്ത് കൊണ്ട് സജീവമാക്കിയ സമയങ്ങളായിരുന്നു. ആ സമയത്ത് വിവാഹത്തിനും സൽക്കാരങ്ങൾക്കും മറ്റു പരിപാടികൾക്കൊക്കെ പോയി ഇബാദത്തിന്റെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ മുൻഗാമികൾ ആ ദിവസങ്ങൾ ഒഴിവാക്കിയത് എന്നാണ് നമ്മുടെ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു നമുക്കും ഇബാദത്തുകളെ കൊണ്ട് സജീവമാവാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഏറ്റവും നല്ല അമൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നോമ്പ് നോൽക്കലാണ്. പരിശുദ്ധ നബിയോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതാണ്? അവിടെ നിന്ന് പരിശുദ്ധ റസൂൽ പറയുകയാണ്, അഫ്മലു സ്വയാമി ബഅദ റമദാൻ, റമദാൻ മാസത്തെ നോമ്പിന്റെ ശ്രേഷ്ഠത കഴിഞ്ഞാൽ പിന്നെ ശഹറുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറമിലെ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കലാണെന്ന് പരിശുദ്ധ റസൂൽ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ പരിശുദ്ധമായ നാല് മാസങ്ങളിൽ യുദ്ധം ഹറാമായ ഏറ്റവും പവിത്രമായ ഖുർആൻ പറഞ്ഞ് നമ്മെ പഠിപ്പിച്ച നാല് മാസങ്ങളിൽ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അത് മറ്റു റമദാനല്ലാത്ത മറ്റു മാസങ്ങളിൽ 30 ദിവസം നോമ്പനുഷ്ഠിച്ചാൽ നിനക്ക് എത്രമാത്രം ശ്രേഷ്ഠതയുണ്ടോ അതിനേക്കാൾ ശ്രേഷ്ഠതയാണ് ഈ പരിശുദ്ധമായ നാല് മാസങ്ങളിലെ ഒരു ദിവസത്തെ നോമ്പിനെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഏതെങ്കിലും ദിവസത്തിൽ, പ്രത്യേകിച്ച് മുഹറം 9-10 ദിവസങ്ങളിലെങ്കിലും നോമ്പ് അനുഷ്ഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു അവസരം നൽകട്ടെ. കഴിവുള്ളവർ അതിനുവേണ്ടി പരിശ്രമിക്കണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ ഏറ്റവും റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറമിലെ നോമ്പാണെന്ന് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഈ മുഹറം ഒരുപാട് ചരിത്രങ്ങൾക്കും ഒരുപാട് പ്രത്യേകതകളും നിറഞ്ഞതാണ്. നമുക്കൊക്കെയും അറിയാം, ഒരുപാട് പ്രവാചകന്മാരുടെ അത്ഭുത സംഭവങ്ങൾ ലോകത്തിന് മറക്കാൻ കഴിയാത്ത, ചരിത്രങ്ങൾക്ക് മായ്ച്ചു കളയാൻ കഴിയാത്ത അത്ഭുത സംഭവങ്ങൾ നടന്ന മാസമാണ് മുഹറം എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മുഹറം എന്ന ഈ പരിശുദ്ധമായ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് നമ്മൾ പറയാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് ആഷൂറ ദിനത്തിലെ നോമ്പാണ്, മുഹറം 10-ലെ നോമ്പാണ്, മുഹറം 10-ന്റെ അന്നുള്ള നോമ്പാണ്. അതിനെ കുറിച്ച് റസൂലുള്ളയോട് ചോദിക്കപ്പെട്ടപ്പോ റസൂലുള്ള പറയുന്നു, യുകഫിറു സനത്തിൽ മാദിയാ, കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ മുഹറം 10-ലെ ആഷൂറ ദിനത്തിലെ നോമ്പ് കൊണ്ട് സാധ്യമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മുഹറമിൽ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നോമ്പ് അനുഷ്ഠിക്കലാണ്. മാത്രമല്ല, ഏത് ദിവസത്തിലും ഒരാൾ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, ഒരുത്തൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പ് നോറ്റാൽ, ഒരൊറ്റ നോമ്പ് അനുഷ്ഠിച്ചാൽ, ഒരു നോമ്പ് അല്ലാഹുവിന് വേണ്ടി പഠിച്ചവനെ അല്ലാഹുവിൽ നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടണം, എന്റെ ആഹാരം സന്തോഷമാകണം, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഒരാൾ ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ അതിന് മാസമില്ല, ഏത് ദിവസമാണെന്നില്ല, ഹറാമില്ലാത്ത ഏത് ദിവസവും ആവാം.
ആ നോമ്പ് ഒരു നോമ്പ് അല്ലാഹുവിന് വേണ്ടി ഒരുത്തൻ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ, അല്ലാഹു അവന്റെ മുഖത്തെ നരകത്തിൽ നിന്നും 70 വർഷത്തെ വഴിദൂരം അകറ്റുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.